ആ പുക ഇപ്പോഴും പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ സൗത്ത് പാലത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ തീപിടുത്തമുണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാഹന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തന്നെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയാം. സൗത്ത് പാലത്തിൽ കൂടി ഒപ്പം സൗത്ത് പാലത്തിന് അടിയിൽ കൂടിയൊക്കെയുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 20 വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾ അക്ഷീണം പ്രയത്നിച്ചാണ് തീ ഒരു 3 മണിക്കൂർ കൊണ്ടെങ്കിലും അണയ്ക്കാനായത്. അതിൽ അത്യാധുനിക ഫയർ ഫൈറ്റിംഗ് എഞ്ചിനുകൾ വരെ, അതായത് ഷിപ്പ്യാർഡിൻ്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും BPCLന്റെയും ഒക്കെ പോലുള്ള അത്യാധുനിക ഫയർഫോഴ്സ് സംവിധാനങ്ങൾ വരെ ഉപയോഗിച്ചതോടുകൂടിയാണ് ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ട്രെയിനുകളൊന്നും ഈ വഴി ഉണ്ടായിരുന്നില്ല. ഈ തീപിടുത്തമുണ്ടായ ആ ക്രീ ഗോഡൗണിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് എറണാകുളത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കുള്ള റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ഏതാണ്ട് പകൽ വെളിച്ചത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത്. സൗത്ത് മേൽപ്പാലത്തിൽ ഏതാണ്ട് 15 ഫയർഫോഴ്സ് വാഹനങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവ അതിശക്തമായി വെള്ളവും ഫോമും ഒക്കെ പമ്പ് ചെയ്തതുകൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. നമുക്ക് ഒരു ട്രെയിൻ കടന്നു പോകുന്ന ഇപ്പം ദൃശ്യത്തിൽ കാണാമെന്ന് വിചാരിക്കും. ആ ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അത്ര തൊട്ടടുത്താണ് ഈ റെയിൽവേ ട്രാക്കും ഒപ്പം ഈ ആക്രി ഗോഡൗണും സ്ഥിതി ചെയ്യുന്നത്. ഫയർഫോഴ്സ് അവരുടെ പണി ഏതാണ്ട് ഭാഗികമായി അവസാനിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇനിയും പൊട്ടിത്തെറിക്കിയ സാധ്യതയുള്ള വസ്തുക്കൾ, പെട്ടെന്ന് ജ്വലനശേഷിയുള്ള വസ്തുക്കൾ അവയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാവാം ഫയർഫോഴ്സ് ഇപ്പോഴും അത്ര ഇനിയൊരു തീപിടുത്തം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോഴും. പ്രദേശത്ത് ആരെങ്കിലും ആളുകൾ ഉണ്ടോ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് അപകട സാധ്യതകൾ ഇനി തൽക്കാലം കുറവാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ തീപിടുത്തമുണ്ടായി ആദ്യം ഇത് അണച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഒരു കോണിൽ നിന്ന് തീയും പുകയും ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അതും നിർവീര്യമാക്കാൻ സാധിച്ചു. ഇപ്പോഴും പല ഇടങ്ങളിലും നേരിയതോതിൽ പുകയുന്നുണ്ട്. ഈ തീപിടുത്തമുണ്ടായപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം എത്തിയത് ബിജു പങ്കജായിരുന്നു. ബിജു, നിങ്ങളിവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച തന്നെയായിരുന്നു? ഞങ്ങള് ഏതാണ്ട് 3 മണിയായപ്പോഴത്തേനാണ് ഈ വിവരം കിട്ടുന്നത്. അപ്പം ഞാൻ ക്യാമറയും ബിനു ആൻ്റണി എല്ലാം വിളിച്ചു, പ്രദീപിനെ വിളിച്ചു, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേനും നിന്ന് കത്തുകയാണ് ശരിക്കും ഗോഡൗണ്. നമുക്കൊരു പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം ഒന്ന് പകച്ചെങ്കിലും അത് ശരിക്കും നിരവധി യൂണിറ്റുകൾ ഫയർഫോഴ്സിൻ്റെ എത്തി. അപ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്ന ഒരു അമ്മ താഴെ ഇരിക്കുന്നുണ്ട്. ആ അമ്മ മകൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. ഗോഡൗണിൻ്റെ അടുത്ത് ഈ സൗത്ത് പാലത്തിൻ്റെ അടിയിലിരിക്കുക. അപ്പോൾ അമ്മയോട് ചോദിച്ച് പറഞ്ഞു, മകൻ ഞാൻ മൂത്രമൊഴിക്കുക അണിയിട്ട് രാത്രി, അപ്പോൾ മകൻ മൊബൈൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മകൻ പുറത്തിറങ്ങിയപ്പം അമ്മ ഓടിക്കോളാൻ പറഞ്ഞു, അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഓടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് അയാൾ തന്നെയാണ് ഫയർഫോഴ്സിലെ വിളിച്ചറിയിക്കുകയും ചെയ്തത്. ഇവിടെ ഒരു അജി എന്ന് പറയുന്ന ആളാണ്. അയാളുടെ വർക്ക്ഷോപ്പ് ഭാഗ്യമായി നാശനഷ്ടം സംഭവിച്ചു. അങ്ങനെ അവരാണ് ആദ്യമായിട്ട് ഈ ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നത്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഈ ലോഡ്ജ്, ഈ കെട്ടിടത്തിലെ 10 ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു, അവരെ ഇവിടുന്ന് എവാക്വേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട് അതിൻ്റെ പുറകിൽ. പിന്നെ ബാക്കി ട്രെയിൻ കടന്നു പോകുന്നത്, കാരണം അതിൻ്റെ 12 സിലിണ്ടറുകൾ പ്രതിയോ പൊട്ടിത്തെറിച്ചെന്നാണ് പറയുന്നത്, ഗ്യാസ് സിലിണ്ടർ. ആ ഗ്യാസ് സിലിണ്ടറിൽ പിന്നെ 9 ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരും ഇതറിഞ്ഞില്ല, അവരെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആദ്യം തന്നെ ഈ പൊട്ടിത്തെറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലെ യാത്ര ചെയ്യുന്ന ട്രെയിൻ ദുരന്തം സംഭവിക്കും. അങ്ങനെ ആലപ്പുഴ ഉള്ള എല്ലാ ട്രെയിനും റദ്ദ് തടഞ്ഞിട്ടു. അതുപോലെ തന്നെ ഈ സൗത്ത് പാലത്തിലുള്ള അതെ ഗതാഗതവും തടസ്സപ്പെട്ടു, അതും തടഞ്ഞു. അങ്ങനെ ബാക്കി BPCLുണ്ട് ഷിപ്പ്യാർഡ് റിഫൈനറി. ആ അപ്പം അങ്ങനെ അവിടെ നിന്നുള്ള എല്ലാ അഡീഷണൽ യൂണിറ്റുകളും വന്നതിന് ശേഷമാണ് ഈ തീ അണയ്ക്കുന്നത്. ഇപ്പം ഈ ശരിക്കും പറഞ്ഞ ഒരു കവേഡ് ഗോഡൗണാണ്. ഞാൻ ഉടമയോട് ചോദിച്ചു ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടോ എന്ന്. അദ്ദേഹം പറയുന്നത് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കെട്ടിട നമ്പർ പോലും ഉണ്ടോ സംശയമാണ്, ഉണ്ടോന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ഒരു കവേഡായ ഒരു സാധനം ഇവിടെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതും എല്ലാം തീ പിടിക്കുന്ന സാധനങ്ങളാണ്. പേപ്പർ തകരപ്പാട്ടുകളെല്ലാം തീ പിടിക്കുന്ന സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. കാരണം ഇതൊരു ലാഘവബുദ്ധിയോടെ കാണേണ്ട കാര്യമില്ല. കോർപ്പറേഷനൊക്കെ ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ECD വന്നിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ JCB വന്നിട്ട് ഉള്ള ദൃശ്യങ്ങളാണ് അത് മാറ്റിയിട്ട് കൊടുക്കുക. പക്ഷേ എന്തായാലും ഇതിനിടയ്ക്ക് ആ ഒരു നല്ല തോതിലുള്ള 2-3 മഴ കിട്ടി. ഈ മഴ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ കനത്ത ചൂടിൽ തീയിൽ നിൽക്കുന്നതിനിടെ ഒരു മഴ വന്നപ്പം ആദ്യം കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടായി എങ്കിൽ തന്നെ ആ തീ അണയ്ക്കുന്നതിൽ മഴയ്ക്കും ഒരു നിർണായക പങ്ക് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. JCB ഉപയോഗിച്ച് ഇതിലെ വസ്തുക്കൾ എല്ലാം കുറഞ്ഞു മാറ്റുകയാണ്. മാത്രമല്ല നമുക്ക് കാണാമെന്ന് തോന്നുന്നു പേപ്പർ ഉൾപ്പെടെ, പത്രക്കടലാസ് ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് കത്തുമല്ലോ. അപ്പോൾ ആ പത്രക്കടലാസും മറ്റും
ആ ജെ സി ബി ഉപയോഗിച്ച് മൊത്തം എടുത്ത് കുടഞ്ഞ് മാറ്റി അതിൽ വെള്ളവും ഫോമും ഒക്കെ പമ്പ് ചെയ്ത് ഇനി ഒരു തീപിടുത്തം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുന്ന ദൗത്യത്തിലാണ് ഫയർഫോഴ്സ് ഇപ്പോഴുള്ളത്. ഏതാണ്ട് ഒരു 15-20 സെന്റോളം സ്ഥലത്താണ് ഈ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. നഗര മധ്യത്തിൽ പനമ്പള്ളി നഗറിനോട് ചേർന്ന്, സൗത്ത് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന്, സൗത്ത് മേൽപ്പാലത്തോട് ചേർന്ന്. പക്ഷേ ഇവിടേക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സൗത്ത് മേൽപ്പാലത്തിന് മുകളിൽ നിന്ന് ഫയർഫോഴ്സിന് വെള്ളം വളരെ ഈസിയായി തന്നെ പമ്പ് ചെയ്യാൻ സാധിച്ചു. വീണ്ടും നല്ല മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായിരുന്നാലും തീ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അണച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനുള്ളിലുണ്ടായിരുന്ന 9 വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കുകളൊന്നും ഏൽക്കാതെ അവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെ ആശ്വാസത്തിൻ്റെ ഒരു പുലർച്ച തന്നെയാണ് ഈ രാവിലെ.